പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഒരു ഓൺലൈൻ മണി മേക്കിംഗ് വെബ്സൈറ്റിനെ കുറിച്ചാണ്. വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏർണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ഓൺലൈൻ പർച്ചേസിംഗ് ആണ്. അപ്പോൾ നമുക്ക് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല. വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടു പടിക്കൽ നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുതരും. ഫ്ലിപ്കാർട്ട് ഉണ്ട്, ആമസോൺ ഉണ്ട്, ഷോപ്പ് ക്ലൂസ് ഉണ്ട്, മിന്ത്ര ഉണ്ട്. അങ്ങനെ കിടക്കുന്ന ഈ ഓൺലൈൻ വെബ്സൈറ്റുകളുടെ ഒരു നീണ്ട നിര. അപ്പോൾ ഓൺലൈൻ പർച്ചേസിംഗിലൂടെ നമുക്ക് കമ്മീഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗും മറ്റും ഓരോ വെബ്സൈറ്റുകളുടേതായിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വരുമാനം ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ വരുമാനം അതിലും കൂടുതൽ എളുപ്പത്തിൽ ഞാൻ ഇന്ന് പറഞ്ഞിരുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ വെബ്സൈറ്റിൻ്റെ പേര് ഏൺകറോ എന്നാണ്. ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് ഷോർട്ട് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യാം. ഈ ഷോർട്ട് ലിങ്കുകൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. വാട്സപ്പോ ഫേസ്ബുക്കോ ഏത് രീതിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അവർ എന്തെങ്കിലും ഈ ലിങ്കുകളിലൂടെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്മീഷൻ നമുക്ക് ഏൺകറോയിൽ നിന്ന് ലഭിക്കും. ഇനിയിപ്പം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുന്നില്ല, നിങ്ങൾ നല്ല രീതിയിൽ ഓൺലൈൻ പർച്ചേസിംഗ് നിങ്ങൾ തന്നെ നടത്തുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പർച്ചേസിങ്ങിൻ്റെ ഷോർട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ലിങ്കിലൂടെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങളുടെ കമ്മീഷനും നിങ്ങൾക്ക് തന്നെ ലഭിക്കും ഏൺകറോയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഒരു വെബ്സൈറ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൻ്റെ സൈനപ്പ് പ്രോസസ്സ് തൊട്ട് എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ ഒരു റെഫറൽ പ്രോഗ്രാം ഉണ്ട്. റെഫറൽ പ്രോഗ്രാമിൽ നിങ്ങൾ ആരെങ്കിലും ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് 50 രൂപ നിങ്ങളുടെ ഏൺകറോ വെബ്സൈറ്റിലേക്ക് ആഡാകും. അത് പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ അവസാനം വരെ കാണുക, എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിനെ കുറിച്ച് എന്തെങ്കിലുമുള്ള ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, വളരെ ഈസിയാണ് ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട്. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ പർച്ചേസ് ചെയ്യേണ്ടത്, ഏത് വെബ്സൈറ്റിൽ നിന്നാണോ പർച്ചേസ് ചെയ്യേണ്ടത്, ആ വെബ്സൈറ്റിൽ നിന്നും ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്ത് ഏൺകറോയിൽ പേസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഷോർട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അവരാരെങ്കിലും പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നിന്നും വരുമാനം ലഭിക്കും. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടനിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അതിലൂടെ ഞാൻ ഇതേപോലെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഏൺകറോ വെബ്സൈറ്റിൽ നിന്നും ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്ന്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഏൺകറോ വെബ്സൈറ്റിൽ എത്താൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, റഫറൽ കോഡ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. റഫറൽ കോഡ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ആ റഫറൽ കോഡ് നിങ്ങളിവിടെ കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു പാസ്വേഡും സെറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് നിങ്ങൾ സ്റ്റാർട്ട് ഏണിംഗ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏൺകറോയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരും. ആ വൺ ടൈം പാസ്വേഡ് ഇവിടെ കൊടുത്ത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറേയേറെ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ഇതിലേത് കാറ്റഗറി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഷോർട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ അയച്ചു കൊടുക്കാനോ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാനോ ഒക്കെ തന്നെ സാധിക്കും. അതിനോടൊപ്പം തന്നെ മേക്ക് എ ലിങ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഏറ്റവും താഴെയായിട്ടുണ്ട്. മേക്ക് എ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്നും ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് ഷോർട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആദ്യം നമുക്ക് എങ്ങനെ മറ്റൊരു വെബ്സൈറ്റിൽ നിന്നും എടുക്കുന്ന ലിങ്ക് ഇതിൽ ഷോർട്ട് ലിങ്ക് ആക്കാൻ സാധിക്കുമെന്ന് നോക്കാം. ഞാനിവിടെ ആമസോൺ ഓപ്പൺ ആക്കി ഇവിടെ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു ഷോർട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഷോർട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നമ്മൾ സെലക്ട് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ യു ആർ എൽ കോപ്പി ചെയ്യണം. ഞാനിവിടെ വന്ന് ഇതിൻ്റെ യു ആർ എൽ കോപ്പി ചെയ്യുകയാണ്. യു ആർ എൽ കോപ്പി ചെയ്ത് നമ്മളുടെ ഏൺകറോ വെബ്സൈറ്റിലെത്തി. ഏൺകറോയിൽ ഇവിടെ പേസ്റ്റ് ലിങ്ക് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ നമ്മളിത് പേസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ ഈ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് മേക്ക് പ്രോഫിറ്റ് ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ഷോർട്ട് ലിങ്ക് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ലിങ്ക് നമുക്ക് ഒന്നുകിൽ കോപ്പി ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെയോ മറ്റോ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഷെയർ ഓൺ വാട്സപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. ഇനി ഞാൻ ഈ ലിങ്ക് വാട്സപ്പിലൂടെ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ഈ ലിങ്ക് ഇപ്പോൾ വാട്സപ്പിലൂടെ ഷെയർ ആയിട്ടുണ്ട്. അതിനുശേഷം ഇനി നിങ്ങൾ ആർക്കാണോ ഈ ലിങ്ക് അയച്ചു കൊടുത്തത് അവർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് ഓപ്പൺ ആകുന്നതെന്ന് നോക്കാം. ഓക്കെ, ഡയറക്റ്റായിട്ട് ആമസോണിൻ്റെ ആ പേജിലേക്കായിരിക്കും ഓപ്പൺ ആകുന്നത്. ഇതിനിടയ്ക്ക് വേറെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. ഡയറക്റ്റായിട്ട് ഈ പേജിൽ ഓപ്പൺ ആവും. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സിംഗ് ആണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കോപ്പി ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിങ്ക് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് ഏത് രീതിയിലും നിങ്ങൾക്കിത് പ്രൊമോട്ട് ചെയ്ത് ഇതിലൂടെ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഏൺകറോയിൽ തന്നെ ചില സെലക്റ്റഡ് ആയിട്ടുള്ള കാറ്റഗറി ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റഗറി, നിങ്ങൾക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യേണ്ട കാറ്റഗറി സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഹെഡ്ഫോൺസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആമസോണിൻ്റെ പ്രൊഡക്റ്റ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്.
Amazon product ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഷോർട്ട് ലിങ്ക് ഇവിടെ വന്ന് ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം ഇവിടെ ഷെയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് ഇവിടെ വന്ന് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് വാട്സാപ്പിലൂടെയും ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് പ്രോഫിറ്റ് റേറ്റ് പ്രോഫിറ്റ് റേറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാ വെബ്സൈറ്റുകളിലെയും ലിങ്കുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്യാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും ഇനി അടുത്ത ഓപ്ഷൻ ആണ് മൈ പ്രോഫിറ്റ് മൈ പ്രോഫിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ച ഏർണിങ്സ് എത്രയാണെന്നുള്ളത് ഇവിടെ വന്ന് അറിയാൻ സാധിക്കും ഇവിടെ പെൻഡിംഗ് പ്രോഫിറ്റ് ഉണ്ട് അതേപോലെ തന്നെ അവൈലബിൾ പ്രോഫിറ്റ് പെയ്ഡ് പ്രോഫിറ്റ് ക്യാൻസൽഡ് പ്രോഫിറ്റ് ടോട്ടൽ ഏർണിംഗ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും ഇത് നമ്മളുടെ ഏർണിംഗ് പ്രോഫിറ്റിന്റെ ഡാഷ്ബോർഡ് ആണ് അതിന്റെ അടുത്തായിട്ടുള്ളത് ഹെൽപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഹെൽപ്പിൽ നമുക്ക് ഈ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഒരുപാട് വീഡിയോസ് ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ കണ്ടു നോക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി ഇനി ഇതിൽ നിന്ന് പേയ്മെന്റ് എങ്ങനെ ലഭിക്കും എന്നുകൂടെ നോക്കണം അതിനായിട്ട് ഇവിടെ നമ്മുടെ ഒരു പ്രൊഫൈൽ ഐക്കൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പേയ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും ജസ്റ്റ് പേയ്മെന്റ്സിൽ ക്ലിക്ക് ചെയ്യുക പേയ്മെന്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു പുതിയ പേജ് ഓപ്പൺ ആവും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര ഏർണിങ്സ് ഉണ്ടെന്നുള്ളത് ഇവിടെ കാണാനായിട്ട് സാധിക്കും അവൈലബിൾ ഏർണിങ്സ് ഇവിടെ സീറോ ആണ് റിക്വസ്റ്റ് പേയ്മെന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റ് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും അതിനോടൊപ്പം തന്നെ ഇവിടെ ഏർണിങ്സ് റിപ്പോർട്ട് ഉണ്ട് ഏർണിങ്സ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഡാഷ്ബോർഡ് കണ്ട അതേ സെയിം പേജ് തന്നെയാണ് അതിന്റെ അടുത്തായിട്ടുള്ളത് പേയ്മെന്റ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമുക്ക് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ സാധിക്കും നമ്മൾക്ക് ഏത് ബാങ്കിലേക്കാണോ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്താൽ ആ ബാങ്കിലേക്ക് ഇതിൽ നിന്നുണ്ടാക്കുന്ന പ്രോഫിറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വെബ്സൈറ്റിലൂടെ നമ്മൾ ഈ രീതിയിലാണ് ഏർണിങ്സ് ഉണ്ടാക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നോ ഷോപ്പ് ക്ലൂസിൽ നിന്നോ ഏതെങ്കിലും വെബ്സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റുകൾ അത് നിങ്ങൾ ഇവിടെ ഒന്ന് ഷോർട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആ ലിങ്കിലൂടെ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കമ്മീഷൻ നിങ്ങൾക്ക് ഏർൺകരോയിൽ നിന്ന് ലഭിക്കും അത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ മണി മേക്കിംഗ് വെബ്സൈറ്റ് ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ട് മണി മേക്കിംഗ് സാധ്യമാകുന്ന ഒരു വെബ്സൈറ്റ് ആയിരുന്നു ഇത് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഇനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക റെഫറൽ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏൺകരോയുടെ റെഫറൽ കോഡ് വീഡിയോയിലെ കമന്റ് സെക്ഷനിൽ ഇട്ടേക്കുക ആരെങ്കിലും ഒക്കെ ആ റെഫറൽ കോഡ് ഉപയോഗിച്ച് സൈനപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് സെക്ഷനിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം